ഇന്ന് ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി മല്ലേന സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അതുപോലെ ജമ്മുകശ്മീരിൽ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ ഇങ്ങനെ കുടുംബരി കൊണ്ട് നടക്കുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ ഇന്ന് ജമ്മുവിലുണ്ട്. അങ്ങനെയുള്ള വാർത്തകളുണ്ട്. അപ്പോൾ പേജസ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട്, ലബനിലെ പേജസ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട, മലയാളിയുടെ കമ്പനി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട്. ഇന്നിപ്പോൾ തലസ്ഥാന നഗരിയിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ, വാർത്തകൾ എന്തൊക്കെയാണ്? ദിവ്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും രാജ്യ തലസ്ഥാനത്ത് നിന്ന് ഏറ്റവും പ്രതീക്ഷിക്കാൻ പറ്റുന്ന വാർത്ത, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള വാർത്ത എന്ന് പറയുന്നത്, ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി, മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി അതിഷി മല്ലേന ഇന്ന് 4:30 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക എന്നുള്ളത് തന്നെയാണ്. ആം ആദ്മി പാർട്ടിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ്. അരവിന്ദ് കെജ്രിവാളിന് ശേഷം ഡൽഹിയുടെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്ന അതിഷി മല്ലേനയിലൂടെ ഇനിയിപ്പോൾ 4.5 മാസക്കാലം മാത്രമാണ് ഈ മന്ത്രിസഭയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വരുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ സജ്ജമാക്കുക, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ആവശ്യങ്ങളുമായിട്ടൊക്കെ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അതിനുശേഷം എന്തൊക്കെ പദ്ധതികളായിരിക്കാം നടപ്പാക്കാൻ പോകുന്നത്, മന്ത്രിസഭയിലടക്കമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മന്ത്രിസഭയിൽ ഒരാൾ മാത്രമാണ് പുതിയ ഒരു മന്ത്രിയായിട്ട് വരുന്നത്. ബാക്കി മന്ത്രിമാരെല്ലാം തന്നെ പഴയ മന്ത്രിസഭ, അതായത് അരവിന്ദ് കെജ്രിവാളിൻ്റെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ തന്നെയാണ്. ഗോപാൽ റായും അതുപോലെ തന്നെ സൗരഭ് ഭരദ്വാജ് അടക്കമുള്ള മന്ത്രിമാരാണ് ഇപ്പോഴും മന്ത്രിമാരായിട്ട് തന്നെ തുടരാൻ പോകുന്നത്. ഇന്ന് അവരുടെയും സത്യപ്രതിജ്ഞ ഉണ്ട്. വൈകിട്ട് 4:30 രാജ്നിവാസിലാണ് സത്യപ്രതിജ്ഞ. ലെഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന ഇന്ന് വൈകിട്ട് 4:00 കൂടി സത്യവാചകം ചൊല്ലിക്കൊടുത്ത് അതിഷി മല്ലേന മുഖ്യമന്ത്രിയായിട്ട്, ഡൽഹിയുടെ 8-ാമത്തെ മുഖ്യമന്ത്രിയും 3-ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ട് വൈകിട്ട് അധികാരമേൽക്കും. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട, ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. ജമ്മുകാശ്മീരിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. നമ്മുടെ മീഡിയ വൺ സംഘം ജമ്മുകാശ്മീരിലൊക്കെയും പോയതാണ്. അതായത് ജമ്മുകാശ്മീർ ഇനിയിപ്പോൾ 2-ാം ഘട്ട തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. 2-ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ 3 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. 25-ാം തീയതിയാണ് ജമ്മുകാശ്മീരിൽ 2-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 26 മണ്ഡലങ്ങളാണ് 25-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ മത്സരിക്കുന്ന ജമ്മുകാശ്മീരിൽ വലിയ വിജയ പ്രതീക്ഷയാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും മുൻപോട്ട് വെക്കുന്നതിന്. പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ ജമ്മുകാശ്മീരിൽ 10 വർഷത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജമ്മുകാശ്മീർ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ബി ജെ പി മുൻപോട്ട് പോകുമ്പോൾ അതിനൊക്കെയും എതിരുള്ള വികാരമാണ് 1-ാം ഘട്ടത്തിൽ 61% പോളിംഗ് ശതമാനം ഉയർന്നതെന്നുള്ള വിമർശനമായിട്ട് പി ഡി പി ഒക്കെയും രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ജമ്മുകാശ്മീരിലുണ്ട്. അദ്ദേഹം 2-ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും നാഷണൽ കോൺഫറൻസിൻ്റെയും ഒക്കെയും വലിയ നിര തന്നെ ഇപ്പോൾ പ്രചരണത്തിനായിട്ട് ജമ്മുകാശ്മീരിലുണ്ട്. അതുകൊണ്ട് തന്നെ ജമ്മുകാശ്മീരിൽ വലിയ വിജയ പ്രതീക്ഷയാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും മുൻപോട്ട് വെക്കുന്നത്. ഹരിയാനയിൽ നോക്കുകയാണെങ്കിൽ 10 വർഷത്തിന് ശേഷമാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്. 2 ടേമായിട്ട് അവിടെ ബി ജെ പി സർക്കാരാണ് ഭരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. അതുകൊണ്ട് തന്നെ ബി ജെ പിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമെന്നാണ് കോൺഗ്രസും അതുപോലെ ആം ആദ്മി പാർട്ടിയുമൊക്കെയും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ആം ആദ്മി കോൺഗ്രസ് സഖ്യമായിട്ട് മത്സരിക്കുമെന്നൊക്കെ ആദ്യ വാർത്തകൾ വന്നിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി മുഴുവൻ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തേണ്ട രീതിയിലേക്ക് പോകുന്നു. കോൺഗ്രസുമായിട്ടുള്ള സഖ്യ ചർച്ചകളൊക്കെയും തകർന്ന രീതിയിലേക്ക് പോയി നമ്മൾ കണ്ടതാണ്. എന്തായാലും ആം ആദ്മി പാർട്ടിയും വലിയ വിജയ പ്രതീക്ഷയാണ് മുൻപോട്ട് വയ്ക്കുന്നത്. പക്ഷേ താരതമ്യേന വേരോട്ടമില്ലാത്ത ഒരു മണ്ണാണ്, അതായത് ആം ആദ്മി പാർട്ടിക്ക് വേരോട്ടമില്ലാത്ത ഒരു മണ്ണാണ് ഹരിയാന. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് വിജയ സാധ്യത മുൻപോട്ട് വെക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. മലയാളിയായ ജിൻസൺ ജോസഫിൻ്റെ കമ്പനിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ലെബനൻ കമ്പനി ഇതിപ്പോൾ ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് ലെബനോനിലെ അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും തുടങ്ങി കഴിഞ്ഞാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകളും ഇന്ന് ഡൽഹിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സജു തോമസ് ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.